ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ പാലക്കാട് ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന സേവ, അത് ഇഡ്ഡലി അരി ഉപയോഗിച്ചിട്ട് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇത് രാവിലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ ഇഡ്ഡലി അരി ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി അരി മാത്രമല്ല കേട്ടോ, നമുക്ക് റേഷൻ അരി, പൊന്നിയരി, അങ്ങനെ ഏതരി വേണമെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാക്കുക. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇഡ്ഡലി അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഗ്രൈൻഡറിലിട്ടിട്ട് ആണ് അരച്ചെടുക്കുന്നത്. അധികം വെള്ളം ചേർക്കാതെ കുറച്ച് കട്ടിയിൽ വേണം അരച്ചെടുക്കാൻ. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല മാവ്. കുറച്ച് കട്ടിയിൽ അരച്ചെടുക്കണം. അപ്പോൾ തന്നെയാണ് നമുക്കിത്, ഇനി ഇത് നമ്മൾ വാട്ടിയെടുക്കും. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്. നമ്മളിതുപോലെ കട്ടിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരക്കുന്ന സമയത്ത് ഉപ്പിടാൻ മറന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവക്ക് നല്ല ഉപ്പ് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സായിട്ട് വരുന്നത് പോലെ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് തീ കുറച്ച് വെക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മാവ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൈയെടുക്കാതെ നന്നായിട്ട് മാവ് നന്നായിട്ട് ആ എണ്ണയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ടെടുക്കണം. ഈ മാവ് നന്നായിട്ട് വാട്ടിയെടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ മാവ് വാട്ടിയെടുക്കുമല്ലോ, അതുപോലെ നന്നായിട്ട് മാവ് വാട്ടിയെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ എണ്ണയൊക്കെ അതിലേക്ക് നന്നായിട്ട് യോജിച്ച് വന്നത്. മാവ് ഏകദേശം നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഇതുപോലെ ഇരിക്കണം. അതിനുശേഷം നമ്മളൊരു ബേസിനിക്ക് മാറ്റിയെടുത്തിട്ട് ആ ചൂടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ ഹോളുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് വലുതായി എന്ന് പറഞ്ഞാൽ സാധനം നമുക്ക് നമ്മുടെ പണി എളുപ്പമാകും, പക്ഷേ കഴിക്കുന്നവിടെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മാവൊക്കെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലിത്തട്ടിലേക്ക് ഇത് പീച്ചെടുത്തിട്ട് ആവിയിൽ വെച്ചെടുക്കാം. ആവിയിൽ വെക്കുന്ന വീഡിയോ മിസ്സായി കേട്ടോ. ഇപ്പോൾ ഞാനിതെല്ലാം വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് താളിക്കേണ്ടത്. അപ്പോഴാണ് ഇതിന് നല്ല രുചിയും മണവും ഉണ്ടാവുക. ഇനി അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ഉഴുന്നും അതുപോലെ തന്നെ പരിപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വറമുളക് ഇട്ട് കൊടുക്കാം. ഒരു അഞ്ചാറെണ്ണം ഞാനിത് രണ്ടാക്കി പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേവ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. താളിപ്പ് എല്ലാ ഭാഗത്തേക്കും എത്തണ പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാലക്കാട് സ്റ്റൈൽ സേവ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്തേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത് തന്നെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.